ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ഈ സൺ ഓഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് ചെയ്യാം. മെയിനായിട്ട് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ വീഡിയോ കിഡ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണം റൈറ്റാണത്. അപ്പോൾ എന്തെങ്കിലും പിക്ചർ നമ്മൾ വരയ്ക്കുക. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറുത് വെച്ചതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇന്നലെ ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് കാണത് കംപ്ലീറ്റ് ആവാൻ അങ്ങനെ ചെയ്തതാണ്. ഫസ്റ്റായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു, അതിന് ശേഷമാണ് ബാക്ക് സ്റ്റിച്ച് കൊടുത്തത്. അപ്പോൾ ഇത് കുട്ടികളെ ചെയ്ത് നോക്കാൻ ഈസിയാണ്. 2 സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. ഡിഫറെൻ്റ് കളേഴ്സ് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒത്തിരി കൂടെ ഭംഗിയുണ്ടാവും. കുറച്ച് തിക്കായിട്ടുള്ള വലിയ ഹോളുള്ള നീഡിലാണ് ഇതിന് ബെറ്റർ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു ഫ്രെയിം വാങ്ങാം, എംബ്രോയിഡറി ഫ്രെയിം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റായി കൊടുക്കുമ്പോൾ ഫ്രെയിം കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതിനൊരുപാട് കാശൊന്നുമില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ 4 ഇഞ്ച് മുതൽ മേലൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓരോ 8, 16 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓരോ ഇഞ്ചിനും x4 എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ റിങ് വാങ്ങുമ്പോൾ 16 rupees ആയിരിക്കും അതിൻ്റെ വില. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുക, നന്നായി ഡിസൈൻ ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സിനും പാരൻസിനും, ഇപ്പോൾ ഫാദേഴ്സ് ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ പാരൻസിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഐഡിയാസൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ബാക്ക് സ്റ്റിച്ച് ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ജസ്റ്റ് അടിയിൽ ഫസ്റ്റ് ത്രെഡ് നമ്മൾ നീഡിൽ കോർത്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു നോട്ടിടുക, എന്നിട്ട് മേലേക്ക് എടുത്തു കൊടുക്കുക. അതിനുശേഷം ആ നീഡിൽ അങ്ങോട്ട് എടുത്തിട്ട് ആദ്യമേ 2 റൗണ്ട് ചുറ്റിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ഞങ്ങൾ വന്ന ആ പൊസിഷനിൽ തൊട്ടപ്പുറത്ത്, അതേ പൊസിഷനിലല്ല, തൊട്ടപ്പുറത്ത് ചെയ്യുക. അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രഞ്ച് നോട്ട് മാത്രം വെച്ചിട്ട് ഇഷ്ടം പോലെ ഫിഗേഴ്സ് ചെയ്യാം. ഇതിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു റാബിറ്റിൻ്റെ ചിത്രമാണ്. അതങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കളർ കോമ്പിനേഷൻ നമ്മൾ കെയർ ചെയ്യണം. ഒരു കളർ മാത്രമേ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ടൂ മച്ച് ഗാർഡൻ, അതുപോലെ ട്രീ, അങ്ങനെ ഒരുപാട് ചെയ്തതായിട്ടുള്ള ഇത് നമുക്ക് കാണാൻ കിട്ടും. പിന്നെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എംബ്രോയിഡറി റിങ് പിന്നെ ആങ്കറിൻ്റെ ത്രെഡ്, അതിനുശേഷം നീഡിൽ, ഇത്രയും വേണ്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കി പാർട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കാം. ഗിഫ്റ്റ് ഐഡിയ ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളത്. ഡ്രസ്സിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗി ഉണ്ടാവും ഡ്രസ്സിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. Up in here, ഇതിൻ്റെ കൂടെ തന്നെ ക്ലൗത്തും പോന്നിട്ടുണ്ട്. ക്ലൗത്തിനെ ഇവിടെ വെക്കട്ടെ, കയ്യും ഇതാ. ഒറ്റ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായി വലിക്കരുത്, ഒരിത്തിരി വലിച്ചാൽ മതി. ഒരുപാട് വലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുഞ്ഞതായി പോവും. ഇനിയിപ്പോൾ രണ്ട് റോള് ചുറ്റുമ്പോൾ എങ്ങനെയെന്ന് കാണിക്കാം. 1, 2, അപ്പോൾ ഇത്രയും കൂടി വലിയ നോട്ടായി പോവും. ഓക്കെ, ഇനി 3 ആണെങ്കിലോ 1, 2, 3 സെയിം പൊസിഷനിലല്ല, ഒരിത്തിരി മാറ്റിയിട്ടാണ് കേട്ടോ കുത്തേണ്ടത്. ഓക്കെ, കണ്ടോ? അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരിക. പിന്നെ 6 layer thread 2 ആയിട്ട് എടുത്തിട്ട് ഇത് ഒറ്റ നോട്ടാണ് കേട്ടോ ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു കുത്തായിരിക്കും അത്, കണ്ടോ? ഇത് മാത്രം വെച്ചിട്ടും ചെയ്യാം, 3 ആവാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണേ. അപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരുപാട് വട്ടം ചെയ്യുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടിട്ടുള്ള ഫ്ലവർ ചെയ്തിട്ടുള്ളത്, ഇതിൽ സ്റ്റെമ്മാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോള് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗത്ത് അതാണ് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഇത്തിരി മാറിയിട്ട് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ബാക്കിലോട്ട് വന്ന് മുമ്പിലേക്ക് വരുന്ന ഒരു സ്റ്റിച്ചാണത്. അപ്പോൾ അവൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ വീണ്ടും വീണ്ടും കുത്തിയെടുത്ത് തന്നെ കുത്തിയതാണ് ഇതിലുള്ളത്. അതെല്ലാം കുറച്ച് സമയം നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ എടുക്കുകയാണെന്നുള്ള ഇതോടുകൂടി അത് ചെയ്യുമ്പോൾ അറിയുന്നത് പോലും മറന്നുപോകുമല്ലോ. അങ്ങനെയുള്ള ഒരിതാണ് ചെയ്യാതെ പറ്റിയത്. പിന്നെ വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അതേ നമ്മൾ തെറ്റി പോവുകയാണെങ്കിൽ ആ പോയ ഹോളിൽ കൂടി തന്നെ തിരിച്ചു പോന്നാൽ ശരിക്കും ആ തെറ്റിയതൊക്കെ റിമൂവ് ആക്കാൻ പറ്റും. ഈ വലിയ നീഡിലാകുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. നമ്മളങ്ങോട്ട് പോയ അതേ സ്ഥലത്ത് കൂടി തന്നെ തിരിച്ചു വന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുക. കുറച്ച് അപ്പുറത്തേക്ക് കൊടുന്ന് കുത്തിയതിന് ശേഷം പിന്നെ ബാക്കിലോട്ട് വന്ന് പിന്നെയും കുറച്ചുകൂടെ മുമ്പിലേക്ക് ഇടുക. ഒരു വണ്ടി എന്താ പറയുക ട്രാഫിക് ബ്ലോക്കിൽ കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ബാക്ക് സ്റ്റിച്ചിനെ ഓർമ്മിപ്പിക്കുക. അതായത് കുറച്ച് ഫ്രണ്ടിലേക്ക് വരും, അപ്പോൾ പിന്നെയും ഇത്തിരി കൂടെ ബാക്കിലേക്ക് പോകേണ്ടി വരും. ഇതാ ഇത്തിരി കൂടെ ഫ്രണ്ടിലേക്ക് പോയി, ഫ്രണ്ടിൽ നിന്ന് എടുത്തു, വീണ്ടും അത് സ്റ്റിച്ചിനെ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇത് ഇപ്പുറം ഈ ഭാഗം ഒരു സ്റ്റെം സ്റ്റിച്ച് എന്നാണ് ഈ ഭാഗം പറയുക. ഇത്തിരി കയറ് വിരിച്ച പോലെ ഒരു പിരിൻ്റെ എഫക്റ്റ് വരും. നമ്മൾ ഈ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് താഴേക്ക് പിന്നെ കുത്തുന്നത് ഇപ്പോൾ കുത്തിയതിൻ്റെ തൊട്ട് താഴെ ആദ്യത്തെ ഒരു ഹോൾ ഉണ്ടാവും, അതേ സ്ഥലത്ത് തന്നെയാണ് കുത്തുന്നത്. അപ്പോൾ ഒരു പിരിച്ച പോലെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് അവിടുന്ന് കാണാൻ കിട്ടും. പിന്നെ ഇത് മൊത്തം 12 ലെയേഴ്സ് ആണ് കേട്ടോ ഈ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പ് അപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6 ലെയേഴ്സ് അല്ലെങ്കിൽ 3 ലെയേഴ്സ് ഉപയോഗിക്കാനാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും 3 ലെയേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. തിന്നായിട്ടുള്ള സ്റ്റിച്ചായിരിക്കും, നല്ല ഭംഗി ഉണ്ടാകും. അത് ഒരുപാട് സമയമാണ്, അത് പെട്ടെന്ന് സൈഡ് അതിൻ്റെ റിസൾട്ട് കാണണം എന്നുള്ളവർക്കാണ് ഇതേപോലെ ഉള്ളത്. അപ്പോൾ ഇത് 12 ലെയേഴ്സാണ് ഈ നീഡിൽ കോർത്തിട്ടുള്ളത്. ആങ്കർ ത്രെഡാണ്. കളർ കോമ്പിനേഷൻ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചിത്രം നമ്മൾക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഈ ഓണത്തിനോ അതല്ലെങ്കിൽ അടുത്ത എന്താണ് സെലിബ്രേഷൻ വരുന്നത് അന്ന് നിങ്ങൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ പാരൻറ്റിന് ആർക്കായാലും നല്ലൊരു ഗിഫ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ വർക്ക് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസുകൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനൽ ഇത്രയും സമയം കണ്ടതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ ഹാവ് എ നൈസ് ഡേ. അപ്പോൾ കണ്ടവരെല്ലാവരും ട്രൈ ചെയ്യണം, മറക്കരുത്. അധികം ചിലവൊന്നുമില്ല, സൂപ്പർ ഗിഫ്റ്റ്.